ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിരവധിയായി നമുക്കുള്ള സംശയങ്ങളും അതിനെപ്പറ്റിയുള്ള അറിവ് ശേഖരണം ഒക്കെ നമുക്കിവിടെ നടത്താൻ സാധിക്കും. ഇന്ന് വാസ്തുശാസ്ത്രത്തിൻ്റെ ഈ അധ്യായത്തിൽ നമ്മളോടൊപ്പമുള്ള വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയെ നമുക്ക് ഏറെ ആദരവോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ഡെന്നിസ് ജോയ് സർ, ഞാൻ 10 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് പണിതു. ഇവിടെ താമസമായതിൽ പിന്നെ രോഗങ്ങൾ വിട്ടുമാറുന്നില്ല. എനിക്ക് വാദസംബന്ധമായ അസുഖമാണ്. അത് കാരണം നടക്കാൻ പോലും പറ്റുന്നില്ല. മക്കൾ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നവരാണ്. അവരുടെ പഠിത്തവും ഇപ്പോൾ വളരെ മോശമാണ്. സാമ്പത്തികപരമായും ആകെ തകർച്ചയിലാണ്. വീടിന് ദോഷമുണ്ടോ എന്നാണ് അറിയേണ്ടത്. ദയവായി മറുപടി തരണം. ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ശരിക്കും നല്ല നാഗദോഷവും ദേവി സാന്നിധ്യവും ഒക്കെ ഉള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വീടായിട്ടാണ് കാണുന്നത്. അതിൻ്റെ മെയിൻ പ്രശ്നം വരുന്നത് വെച്ചാൽ, ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷനാണ് കുട്ടികളുടെ പോർഷനായിട്ട് വരുന്നത്. ആ ഒരു കോർണർ ഛേദിച്ച് പോയതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഭാഗം കംപ്ലയിൻ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതേപോലെ തെക്ക് പടിഞ്ഞാറ് പോർഷൻ ഛേദിച്ച് പോയിരിക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുമ്പം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് കാല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആ ഒരു ഭാഗം ഇവർ സ്കോർ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറി കിട്ടും. അതുപോലെ ഇവരുടെ ഈ ഒരു വസ്തു എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും ചിലപ്പോൾ താണ് കിടക്കുന്ന സ്ഥലമായിട്ടായിരിക്കാം ചിലപ്പം കാണുക. കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് പ്ലാൻ നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ ഈ വീടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷനൊക്കെ താണ് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് താമസിക്കുമ്പം വാദത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൂടുതൽ അലട്ടാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മളൊരു വീട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലം നമ്മൾ നിർണ്ണയിക്കുന്ന സമയത്ത് അതിൻ്റെ കിഴക്ക് ഭാഗവും വടക്ക് ഭാഗവും താണിരിക്കുകയും വടക്ക് പടിഞ്ഞാറ് പോർഷനും തെക്ക് പടിഞ്ഞാറ് പോർഷനും തെക്ക് പോർഷനും തെക്ക് കിഴക്ക് പോർഷനും ഉയർന്നിരിക്കുന്ന സ്ഥലമാണെങ്കിൽ മാത്രമേ വാസ്തുവിൻ്റെ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടാറുള്ളൂ. ചില സ്ഥലങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പം ചില സ്ഥലങ്ങളൊക്കെ താണ സ്ഥലങ്ങളായിരിക്കും. ചിലപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിരിക്കും താണത്, അല്ലെങ്കിൽ ചിലപ്പോൾ തെക്ക് കിഴക്ക് ഭാഗമായിരിക്കും താണിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഉയർച്ച താഴ്ചകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വീടിന് വരുന്ന ദോഷങ്ങളൊക്കെ ഒരു വാസ്തു ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊരു സ്ഥലം നിർണ്ണയിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വാസ്തു ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് കാണിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണമെന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് ഒരു വാസ്തു ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും. അപ്പം നിലവിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലവിൽ ഇതിനകത്തുണ്ട്. അതുപോലെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇതിനകത്ത് ഒരു ഔട്ട് ഹൗസ് കൂടെ നിർത്തുന്നുണ്ട്. കാരണം വെച്ചാൽ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് വീടിൻ്റെ എനർജി ഫ്ലോ കടന്നു വരുന്നൊരു സ്ഥലമാണ്. ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ഔട്ട് ഹൗസ് ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ആ എനർജി ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാകും. കാരണം വെച്ചാൽ നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് അതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് മാക്സിമം വാതിലുകളും ജനലുകളും കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. കാരണം കിഴക്ക് വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന മാക്സിമം കോസ്മിക് എനർജി ആ വീടിൻ്റെ അകത്ത് കടന്നു വരാനായിട്ടാണ് ആ ഒരു ഭാഗത്ത് മാക്സിമം ജനലും വാതിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനിപ്പുറത്തായിട്ട് ഇതുപോലെ ഒരു ഔട്ട് ഹൗസ് വന്ന് നിന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്കുള്ള എനർജി ഫ്ലോയെ അത് തടസ്സപ്പെടുത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിനകത്ത് താമസിക്കുമ്പോൾ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, അല്ലെങ്കിൽ നമുക്കൊരു ഐശ്വര്യം ഇല്ലാത്ത അവസ്ഥ വരിക, അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യത വരിക. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളായിരിക്കും ഇവരെ ബാധിക്കുക. അപ്പം എന്തെങ്കിലും ആൾട്ടർനേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഔട്ട് ഹൗസ് ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഒഴിവ് ചെയ്ത് കളയുന്നത് തന്നെയാണ് എപ്പോഴും ഇവർക്ക് നല്ലതായിട്ട് കാണുന്നത്. അതുപോലെ ഇതിൻ്റെ വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് താമസിക്കുമ്പോൾ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവരെ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരം ഇവർ ചെയ്തു കഴിയുമ്പോൾ ഇവരെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇവർക്ക് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർ തീർച്ചയായും ഒരു കർമ്മയെ കൊണ്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളതെന്ന് പറഞ്ഞാൽ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പം വീട് ശരിക്കും ഓണറിനാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നാലും ഓണറിനാണ് എന്തെങ്കിലും വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബാധിക്കുന്നതാണ്. എന്നിരുന്നാലും വാടകക്കാരെയും ബാധിക്കാറില്ലേ? ഇല്ല, അതെ, തീർച്ചയായും അറിയാം. ഒരു വാടകയ്ക്കൊരു വീട് കൊടുക്കുന്ന വീട് എന്ന് പറയുമ്പം തന്നെ പലപ്പോഴും നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടിൻ്റെ അളവെടുക്കുന്ന സമയത്ത് അത് പലപ്പോഴും മരണ ചുറ്റി നിൽക്കുന്ന വീടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ് തെറ്റായിരിക്കാം. കാരണം വെച്ചാൽ ഒരിക്കലും അതിൻ്റെ സ്ഥിരമായിട്ട് താമസിക്കുന്ന അളവിലുള്ള വീടായിരിക്കില്ല. കാരണം നമ്മളൊരു അളവെടുക്കുമ്പം അതിനകത്ത് നല്ല അളവുണ്ട്, മോശം അളവുണ്ട്. ഓരോ അളവിനെ അടിസ്ഥാനപ്പെടുത്തി അതിനകത്ത് നല്ലതും ചീത്തയും ഏതാണെന്ന് ഒരു വാസ്തു ചെയ്യുന്ന ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റും.
അപ്പോൾ അവരുടെ ജാതകവും അനുസരിച്ച് അവരുടെ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചുറ്റളവായിരിക്കാം നമ്മൾ അതിനകത്തൊരു വീട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചുറ്റളവ് അവരുടെ ജാതകമായിട്ട് അത് സൂട്ടായതുകൊണ്ട് അവർക്കത് എപ്പോഴും ഗുണ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ വാടക വീട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്ഥലം ആരുടെ പേരിലാണോ അതിൻ്റെ അകത്ത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും ആ ഉടമസ്ഥനെ ബാധിക്കും. രണ്ട്, വാടക വീടാണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് താമസിക്കുന്ന വാടകക്കാരെയും ആ വീടിൻ്റെ ദോഷങ്ങളും സ്ഥലത്തിൻ്റെ ദോഷങ്ങളും തീർച്ചയായും ബാധിക്കും. അപ്പം ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് വാസ്തു ഒരു 70% എങ്കിലും ഗുണമായിരുന്നെങ്കിൽ മാത്രമേ അതിനകത്ത് താമസിക്കുന്ന വാടകക്കാർക്ക് അവർക്കും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇതിനകത്ത് സ്ഥിരമായിട്ടൊരു വാടകക്കാരൻ താമസിച്ചെങ്കിൽ മാത്രമേ ഉടമസ്ഥനും അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പോൾ വാടക വീട് നമ്മൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അതിന് വാസ്തു നോക്കേണ്ട കാര്യമില്ല എന്ന് തീർച്ചയായും വിചാരിക്കരുത്. കാരണം വാടകയ്ക്ക് കൊടുക്കുന്ന വീടാണെന്നുണ്ടെങ്കിലും അതിനകത്ത് വാസ്തുവിൻ്റെ വിഷയങ്ങൾ അതിൻ്റെ ഉടമസ്ഥനെയും ബാധിക്കും, ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെയും ബാധിക്കും. വാടകയ്ക്ക് കൊടുക്കുന്ന വീടിൻ്റെ അകത്ത് വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്നെ വിളിച്ച് ചോദിക്കുന്ന കുഴപ്പമെന്ന് വെച്ചാൽ, നമുക്ക് പൊളിച്ച് പണിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ പലപ്പോഴും പറയുക, അപ്പം നമുക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പല ആൾക്കാരുടെ ഒരു സംശയം. അപ്പം വാസ്തുവിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ, അതിനകത്ത് പൊളിച്ച് പണിയൊന്നും കൂടാതെ തന്നെ നമുക്കതിനകത്ത് വാസ്തുവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ വീടിൻ്റെ അകത്ത് നമുക്ക് പഞ്ചഭൂതങ്ങളെയും കൂടെ വെച്ചിട്ട് നമുക്ക് എനർജൈസ് ചെയ്ത് കഴിയുമ്പം വീടിൻ്റെ അകത്ത് കൂടുതൽ ഗുണഫലങ്ങളും കൂടുതൽ എനർജിയും നമുക്ക് കൈവരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് വാടക വീടാണെന്ന് വെച്ചിട്ട് അതിൻ്റെ അല്ലെങ്കിൽ ചുറ്റളവ് മാറ്റണമെന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. അതിനകത്ത് നമുക്ക് ചെമ്പ് കമ്പിയൊക്കെ ഇട്ട് നമുക്കത് സ്കോർ ചെയ്തിട്ട് അതിൻ്റെ ചുറ്റളവിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ വീടിൻ്റെ അകം നമുക്ക് പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. എപ്പം നമ്മൾ ചെയ്യുന്നു അന്നേരം തൊട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ അവർക്ക് തീർച്ചയായും കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതിയിരിക്കേണ്ട വിലാസം ജ്യുതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യ പ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.